اركض برجلك هذا مغتسل بارد وشراب യൂബ് നബിയെ കാലുകൊണ്ട് ഒന്ന് ചവിട്ട്, സ്ട്രൈക്ക് വിത്ത് യുവർ ലെഗ്, കാലുകൊണ്ട് എന്ത് ചെയ്യണം, ഒന്ന് ചവിട്ട് നോക്കുക ആ ഭൂമിയിൽ. ഹാദാ മുഗ്തസലുൻ, നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളം, ബാരിദുൻ തണുത്ത വെള്ളം, വഷറാബ് കുടിക്കാൻ പറ്റുന്നതും അവിടെ നിന്ന് ഉറവയായി വരും. ആ വെള്ളമാണെന്നാണ് ഇന്നും ഒമാൻ സലാലയിലെ ജബൽ അയ്യൂബിൻ്റെ താഴ്വാരത്ത് കിടക്കുന്ന ആ ഒരു കിണർ. തണുത്ത വെള്ളമാണ്, പോയവർക്ക് അറിയാൻ പറ്റും, നല്ല തണുപ്പാണ്. ഒരു ഒരു ഒറ്റ കിണറേ അവിടെ ഒരു കിണർ, ചെറിയ കുളം പോലെ. മുഗ്തസലുൻ ബാരിദുൻ വഷറാബ്, അവിടുന്ന് കുളിക്കുകയും കുടിക്കുകയും ചെയ്ത് ശരീരത്തിന് അല്ലാഹു ശിഫ കൊടുത്തു. ഒറ്റ ദുആ മഹാൻ ദുആ ചെയ്തു. بسم الله الرحمن الرحيم رب إني مسني الضر رب إني مسني الضر وأنت أرحم الراحمين നമ്മളൊക്കെ അസുഖം വരും, പഠിച്ചവനേ ശിഫ തരണേ റബ്ബേ, എനിക്ക് ഡോക്ടറെ അടുത്ത് പോകാതെ ശിഫ കിട്ടണേ, ഓപ്പറേഷൻ ഇല്ലാതെ ശിഫ കിട്ടണേ, ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുക. ചിലപ്പോൾ ഒരു രോഗത്തിന്റെ ശിഫ ഓപ്പറേഷനിലായിരിക്കും, മരുന്ന് കുടിച്ചാലായിരിക്കും. അതൊന്നും കുടിക്കാതെ കിട്ടണേ എന്ന് ചോദിക്കാൻ പാടില്ല എന്ന് അതിന്റെ അദബ് അങ്ങനെയാണ്. അല്ലാഹു എന്താണ് അതിന്റെ ശിഫ അതിന് കാരണമായി വിധിച്ചത്, അതിന് നമ്മൾ നിന്നുകൊടുത്തേ പറ്റും. അയ്യൂബ് നബി അലൈഹി സ്സലാം ദുആ ചെയ്ത ദുആ എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന് ശിഫയാക്കി കൊടുത്തത് ഒറ്റ സെന്റൻസ് ഖുർആൻ പറഞ്ഞത്, റബ്ബി ഇന്നി മസ്സനിയല്ലുറു, അല്ലാഹുവേ എനിക്ക് പ്രയാസം വന്നിരിക്കുന്നുവല്ലോ, റബ്ബേ നിനക്കതറിയാമല്ലോ. ഒന്നാകെ വന്ന് നാവ് വരെ സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ പറഞ്ഞ വാക്കാണ് റബ്ബി, എന്റെ റബ്ബേ, ഇന്നി, ഞാൻ, എനിക്ക്, മസ്സനിയല്ലുറു, പ്രയാസം എന്നെ വന്ന് തൊട്ടിട്ടുണ്ട്. മസ്സ യമസ്സുന്നാ തൊടുകാണ്. Oh Allah, mischief has touched me. എന്നെ പ്രയാസം എന്നെ വന്ന് തൊട്ടിട്ടുണ്ട്. വ അൻത അർഹമുർ റഹീമീൻ, നീ ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ പടച്ചവനെ. അതിനിടക്ക് എനിക്ക് മാറ്റി തരണേന്ന് പറഞ്ഞോ? ഇല്ല. എനിക്ക് പ്രയാസം വന്നിട്ടുണ്ടെന്ന് നീക്കി തരണേന്ന് പറഞ്ഞോ? അതും പറഞ്ഞില്ല. എനിക്ക് പ്രയാസം വന്നിരിക്കുന്നു റബ്ബേ, നീ ഏറ്റവും വലിയ കാരുണ്യവാനല്ലയോ. അപ്പോഴാ വഹി ഇറങ്ങുന്നത്, കാലുകൊണ്ടടിച്ചു നോക്കൂ മണ്ണിൽ, അവിടെ നിങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനുമുള്ള വെള്ളം അല്ലാഹു നൽകി ഒരുക്കി വെച്ചിട്ടുണ്ട്. അയ്യൂബ് നബി അലൈഹി സ്സലാം കുളിക്കാൻ തുടങ്ങി. വെള്ളം തട്ടുമ്പോഴേക്ക് സ്കിൻ അങ്ങനെ മാറി വരും. ചില ക്രീമിന്റെ പരസ്യമൊക്കെ കാണും, അങ്ങനെ എത്ര ഡാർക്ക് സ്കിന്നാണെങ്കിലും ദേഹിച്ചാൽ വെളുത്തു വരുന്നൊക്കെ പച്ചെന്നോണ പറയണം. അപ്പോ ഇതങ്ങനെയല്ല, ഇത് മുഅ്ജിസത്താണ്. അയ്യൂബ് നബി അലൈഹി സ്സലാമിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന്ന അയ്യൂബ കാന യഗ്തസിലു ഉരിയാന, ശരീരം മുഴുവനും മുറിവായതിന്റെ പേരിൽ വസ്ത്രം കഴിച്ചു വെച്ചിട്ട് മഹാൻ ഒറ്റയ്ക്ക് കുളിക്കുക. അവിടെ ആരുമില്ല. ആ ഒരു മല, ആ കുളം കണ്ടാൽ തന്നെ മനസ്സിലാവും അവിടേക്ക് ഇറങ്ങാൻ തന്നെ വലിയ പാടാണ്. കോണിയൊക്കെ കുത്തി പിടിച്ച് ഇറങ്ങണം. ഇപ്പൊ ഒരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് കുറച്ച് വൈഡായിട്ട്, മഴവെള്ളമൊക്കെ വന്നിട്ട് അതിന്റെ നടുവിലൂടെ ചാലായിട്ട് അവിടെ ഇറങ്ങാൻ പ്രയാസമാണ്. കല്ലൊക്കെ ചവിട്ടിപ്പോയാൽ അങ്ങ് വീണാൽ താഴേക്ക് വീണുകയും ചെയ്യും. അപ്പൊ കുറച്ച് ഡേഞ്ചറസ് പോയിന്റ് ആണ്, ഒരു വലിയ മല താഴേക്ക് ഇറങ്ങി ആ മലയുടെ കൂർത്ത് വരുന്ന ഒരു ഒരു ഇടയിലാണ്. മേലൊക്കെ മലയാണ്, താഴെയും മലയാണ്, അതിന്റെ ഇടക്കാണ് ഈ വെള്ളം കാണുക. അപ്പോ ഞാൻ ആ വെള്ളം കണ്ടിട്ടുണ്ട്, കുളിച്ചിട്ടും കുടിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് പറയാം. അപ്പൊ അവിടെ മഹാനവറുകൾ വസ്ത്രം അയച്ച് കുളിക്കുകയാണ്. അപ്പോണ്ട് സ്വർണത്തിന്റെ വെട്ടുകിളികൾ ദേഹത്തേക്ക് വന്നിങ്ങനെ വീഴുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലുമുള്ള ഹദീസാണ്. വെറുതെ അങ്ങനെ തട്ടിവിടല്ല, ഇമാം ബുഖാരി ഇമാം മുസ്ലിം തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണിത്. ഫജാഅ ഫഖ്ദു ജറാദിൻ മിൻ ദഹബിൻ ഫജഅല യഹ്സു ഫീ തൗബി. ആ സ്വർണത്തിന്റെ വെട്ടുകിളികൾ, സ്വർണം ഇങ്ങനെ ദേഹത്ത് വന്ന് വീഴാണ്. അപ്പൊ അയ്യൂബ് അലൈഹി സ്സലാം കുളിയൊക്കെ നിർത്തിയിട്ട് ആ സ്വർണം ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇങ്ങനെ വാരിക്കോരെടുക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ വിളി വന്നു, യാ അയ്യൂബ്, അയ്യൂബേ അലൈഹിസ്സലാം, അവലം അകുൻ അഗ്നൈതുക,
ഇതിന്റെ ആവശ്യം നിങ്ങൾക്കുണ്ടായിരുന്നോ അയ്യൂബ് നബിയെ? നിങ്ങൾ കുളിച്ചിട്ട് പോയാ പോരെ, ഈ മുതൽ വാരണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ മഹാനവറുകൾ പറഞ്ഞു, യാ റബ്ബ് അല്ലാഹുവേ, ലാ ഗിനാലി അൻ ബറകതിക്, നിന്റെ ബറക്കത്ത് ഇങ്ങനെ ദേഹത്ത് വന്ന് വീഴുമ്പോൾ അത് വേണ്ടാന്ന് പറയാൻ മാത്രം അയ്യൂബ് ആയിട്ടില്ല റബ്ബേ, ഞാൻ അതുകൊണ്ടാണ് എടുത്തുകൂട്ടുന്നത് എന്ന് പറഞ്ഞു അയ്യൂബ് അലൈഹിസ്സലാം. അങ്ങനെ കുളിയും കഴിഞ്ഞ് സ്വർണവും കൊണ്ടാ വീട്ടിലേക്ക് ചെന്നത്. ശരീരമൊക്കെ മാറിയിട്ട് ഇങ്ങനെ സുമുഖനായിട്ട് വളരെ എക്സ്ട്രീംലി ഹാൻസം ആൻഡ് ഗുഡ് ലുക്കിംഗ്. ഭാര്യ ചോദിച്ചു, എന്റെ അയ്യൂബിനെ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഐ ബാറകല്ലാഹു ഫീക്, അമാ റഅയ്ത അയ്യൂബ് ദാഖൽ മുബ്തല, അസുഖായി കിടക്കണ അയ്യൂബ് കണ്ടിട്ടുണ്ടല്ലേ, മൂപ്പര് എവിടെയെന്ന് ചോദിച്ചു. അയ്യൂബ് അലൈഹിസ്സലാം പറഞ്ഞു, അനഹാ അനദാ, ഞാൻ തന്നെയാണത്, നിങ്ങളോ? അപ്പൊ കഥ പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയാണ് മോളെ ഉണ്ടായത്. ഇന്ന വജദനാഹു സാബിറ നിഅമൽ അബ്ദു ഇന്നഹു ഔവാബ്. എത്ര പരീക്ഷണങ്ങൾ വന്നിട്ട് പോലും അള്ളാഹുവിനോടൊരു പരാതിയും ഒരു ചീത്ത പറച്ചിലും അയ്യൂബ് അലൈഹിസ്സലാം ചെയ്തിട്ടില്ല. നമ്മളൊരു തലവേദന വന്ന നാല് ഡയലോഗ് അള്ളാഹിനെ പറ്റി പറയില്ലേ? ഒരു പനി വന്നാൽ ഇച്ചിരി ഒരു ഉരവേദന, കാലുവേദന, മുട്ടുകാലു വേദന, ആ കാല് തന്ന പഠിച്ചവന് ഇത്രയും 50 വയസ്സുവരെ ഒരു ടാക്സും കൊടുക്കാതെ നടന്നതാണ്. പക്ഷെ ഒരു 50 ഒക്കെ കഴിയുമ്പോൾ ഒരു മുട്ടുവേദനയൊക്കെ സ്വാഭാവികമല്ലേ? വണ്ടി സർവീസിന് കൊടുക്കണ പോലെ സർവീസൊന്നും ചെയ്യണില്ലല്ലോ, ഇങ്ങനെ ഓടില്ലേ, അപ്പൊ ചിലപ്പോ വേദന ഒക്കെ വരും. അപ്പൊ തുടങ്ങും അങ്ങനത്തെ കാല്, ഇങ്ങനത്തെ കാല്. ആര് തന്ന കാലിനെ പറ്റിയായി പറയണത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്ന കാലിനെ പറ്റി പറയരുത്. ആ പറച്ചിലോടുകൂടെ നിങ്ങളുടെ കൂലി അവിടെ നഷ്ടപ്പെടുക, അത് പറയാതിരിക്കലാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ടത്. നിഅമൽ അബ്ദു, എന്റെ അടിമകളിൽ ഏറ്റവും എത്രയും നല്ല അടിമയാണ് അയ്യൂബ്. നിഅമൽ അബ്ദു ഇന്നഹു ഔവാബ്, അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരായിരുന്നു അയ്യൂബ് അലൈഹിസ്സലാം. അസുഖായപ്പോഴും ഒരു ദിക്ർ നിർത്തിയിട്ടില്ല എന്നാണ്.